വിശ്വയില പ്രിയമുള്ളവരെ, സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ ചിന്തയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഞാനും ആദ്യമായിട്ട് ഈശോയെ അറിയണമെന്നൊക്കെ ആഗ്രഹിച്ചപ്പോ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ വിഷയത്തില് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരാളുടെ ക്ലാസ് കിട്ടോ, അവരെനിക്ക് വേണ്ടി ഇത് പറഞ്ഞു തരുമോ, അല്ലെ എന്നെ അവർ പഠിപ്പിക്കുക, ആത്മീയ തന്നെ പഠിപ്പിക്കുമോ എന്നൊക്കെയാണ് ഞാനും വിചാരിച്ചത്. നമുക്ക് അറിയാം, നമുക്ക് ഒരുപാട് സന്യസ്തരുണ്ട്, വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഈ മേഖലയിലെ ബ്രദർ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ മറ്റൊരു കുറെ ആളുകളും ഉണ്ട്. സോ നമ്മള് ഇവരൊക്കെ ദൈവത്തെ അനുഭവിച്ചവരും അറിഞ്ഞവരുമൊക്കെയാണ് എന്നുള്ള ഒരു ഇതില് നമ്മൾ അവരോടാണ് ആദ്യം ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി നമുക്ക് തോന്നും. പക്ഷെ എന്നെ സംബന്ധിച്ച് അന്ന് എനിക്ക് സാഹചര്യങ്ങളൊക്കെ വിപരീതമായിരുന്നതുകൊണ്ട്, പിന്നെ ഞാനൊരു മിഷനറി സ്റ്റേഷനിലായിരുന്നു, നാട്ടിലൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ല. അപ്പൊ എനിക്ക് എന്ത് തോന്നി, എന്നാലും എനിക്ക് അറിഞ്ഞാൽ പറ്റൂ. അപ്പൊ എന്റെ കയ്യിലുള്ളത് എന്താണ്, വിശുദ്ധ ബൈബിള്. അവതില് യേശുവയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരേ കാര്യം വിശുദ്ധ ബൈബിളാണ്. അപ്പൊ ഞാൻ വിശുദ്ധ ബൈബിള് വായിച്ചു തുടങ്ങി. ആദ്യം വായിച്ചു തുടങ്ങി എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു വരി വായിക്കും, ഒന്നും മനസ്സിലാവില്ല, അത് മനസ്സിലാവണവരെ വായിക്കും. പതുക്കെ പതുക്കെ ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്തൊക്കെയോ മറ്റൊരു ആരോ എന്നെ പറഞ്ഞു തരുന്ന പോലെ, എന്തോ എനിക്ക് മനസ്സിലാക്കി തരുന്ന പോലെ, ഞാനിപ്പം അതിനൊക്കെ ഓർക്കാനുണ്ടാകും, അഞ്ചാറ് വർഷം മുന്നത്തെ കാര്യമാണ്. അപ്പം എനിക്കിങ്ങനെ സഹായിക്കുന്ന പോലെ തോന്നുകയാണ്. അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഒരു പിന്നെ ഒരു കൊതിയായി, ഒരു വല്ലാത്തൊരു കൊതിയായി. പിന്നെ അത് ഇങ്ങനെ എത്ര വായിച്ചാലും ജർമ്മിയ പുസ്തകമൊക്കെ ഒറ്റ ഇരിപ്പിനങ്ങ് വായിച്ച് തീർക്കുമായിരുന്നു. കാരണം നമ്മൾ അറിയുന്നില്ല, നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടോ ഒരു അസ്വസ്ഥതയോ ഒന്നും തോന്നുന്നില്ല, നമ്മളിങ്ങനെ വായിച്ച് പോവാണ്. അതെല്ലാം നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറുവാണ്. പിന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന വചനം ഇങ്ങനെ കയറി വരുന്ന പോലെ, മനസ്സിലേക്ക് വരുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാകാൻ തുടങ്ങി. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? വ്യക്തിപരമായി സംഭവിച്ചതാണ്. എനിക്കൊരു ആത്മീയ ഗുരുവിനെയും ഇന്നോളം കിട്ടിയിട്ടില്ല. കിട്ടിയത് നല്ലതാണ്, പക്ഷെ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. പലരും യൂട്യൂബ് ചാനൽ കണ്ടതിന് ശേഷം പലരുടെയും ദൈവം ഇടപെട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു ഗുരുവിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോ ഇത് വ്യക്തിപരമായി നടന്ന ഒരു മാറ്റമാണ്, വ്യക്തിപരമാണ്, ഇൻഡിവിജ്വൽ ആയിട്ട് നടന്ന ഒരു മാറ്റമാണ് അല്ലെ. അപ്പോ ഇത് ഇതന്നെയാണ് ഇതിന്റെ രണ്ടാമത്തെ എനിക്ക് പറയാനുള്ള കാര്യം. സ്പിരിച്വാലിറ്റി എന്നത് വ്യക്തിപരമാണ്, അത് വ്യക്തിപരമാണ്. ഇപ്പം എന്റെ മാതാപിതാക്കൾ, എന്റെ മനസ്സിൽ ഒത്തിരി ചോദ്യം ഉണ്ടായിരുന്നു. ഞാനുമായിട്ട് ഞാൻ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളാണ്, എന്റെ മാതാപിതാക്കളെ വ്യത്യസ്തരായവര്. അപ്പം എന്തുകൊണ്ട് ഞാൻ ഈ മാതാപിതാക്കളത് ജനിച്ചു, എന്തുകൊണ്ട് എന്റെ ജീവിതം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് സാഹചര്യത്തിലും ജനിച്ചു, അങ്ങനെ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ട് എനിക്ക് ഇന്ന വളരെ ചെറുപ്പത്തിൽ എന്റെ വീട്ടിൽ നിന്നും പോകേണ്ടി വന്നു, എന്റെ വിവാഹം എന്തുകൊണ്ട് നേരത്തെ കഴിഞ്ഞു, തുടങ്ങി എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങള് ഞാനും ദൈവത്തിനും ഇടയിൽ മാത്രമുള്ള കാര്യമാണ്. അത് മറ്റുള്ളവർക്കെല്ലാം അറിയുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്താണ് ഇത്, മറ്റു ഒരു അതൊരു ഇതാണ്, അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പൊ നമുക്ക് ഈശോയെ കേൾക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാകണം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ മനഃശാസ്ത്രത്തിലെ പറയും, സൈക്കോളജിക്കലി പറയും, നിങ്ങളുടെ മനസ്സിനുള്ളിൽ തന്നെ ഉത്തരങ്ങളുണ്ട്, അത് നിങ്ങളുടെ കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ പറയും. നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ഞാനത് സൈക്കോളജി പറയേണ്ടടുത്ത് ഞാനത് പറയാറുണ്ട്. പക്ഷെ ഇത് ഇവിടെ നമ്മൾ സ്പിരിച്വാലിറ്റി സംസാരിക്കുന്നത്, നമ്മുടെ ഉള്ളിലാണ് ദൈവം. ആ ദൈവത്തെ നമുക്ക് എന്തുകൊണ്ടൊക്കെയോ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ സിസ്റ്റർമാര് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തില് ഒരു ഒരു താമസമില്ലാത്ത വീട് പോലെ നിങ്ങളുടെ ഹൃദയം ആവുകയാണ്. നിങ്ങളെല്ലാം വിശദീകരിച്ചു കഴിയുമ്പോൾ അതൊരു അൾക്കാരെ പോലെ മാറുകയാണ്. സോ നിങ്ങളുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയണം. ഇത് വ്യക്തിപരമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തുടങ്ങുകയാണ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തരാൻ തുടങ്ങും. നിങ്ങൾക്ക് ഈ ഉത്തരങ്ങൾ കിട്ടാതെ മനസ്സമാധാനം കിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും മനസ്സമാധാനം ഇല്ല, കാരണം ഒരു 1000 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. എനിക്ക് എന്റെ എല്ലാ ചോദ്യത്തിനും എനിക്ക് ഒരു ഉണ്ടായ ഒരു മോശം അനുഭവത്തില് എല്ലാം ഓക്കെ എനിക്ക് പറഞ്ഞു തന്നു, എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതിന് മാത്രം നീ എന്ത് എക്സ്പ്ലനേഷനാണ് ഈശോ എനിക്ക് തരാം, എന്തായാലും ഈ ഒരു സങ്കടം നീ എന്തിനാ എനിക്ക് അനുവദിച്ചെന്ന് ചോദിച്ചപ്പോ എനിക്കൊരു ഉത്തരമല്ല തന്നത്, മറിച്ച് എനിക്കൊരു വിഷനാണ് ഉണ്ടായത്. ഞാൻ ആ സങ്കടത്തിന്റെ സമയത്ത് തനിച്ചായിരുന്നില്ല, ഈശോ എന്റെ അപ്പുറത്ത് നിന്ന് കരയുന്നുണ്ടായിരുന്നു. സോ ആ ഒരു വിഷനിലൂടെ എന്റെ ആ പ്രശ്നം മാറി. കാരണം എന്റെ ആ ദൈവം അറിഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ. അപ്പൊ ചിലപ്പോ ഉത്തരവായിരിക്കില്ല തരാൻ, നിങ്ങൾ ആശ്വസിപ്പിക്കുമായിരിക്കും ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തന്ന് നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കും. ഇത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ മറ്റൊരു ശാസ്ത്രത്തിന് നടത്താൻ സാധിക്കില്ല.
നിങ്ങളെ പുതിയൊരു വ്യക്തിയാക്കാൻ, നിങ്ങളെ എല്ലാ കാര്യങ്ങളെയും പരിഹരിച്ചുകൊണ്ട് നിങ്ങളെ പുതിയൊരു വ്യക്തിയാക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പം ഇതാണ് മറ്റൊരു കാര്യം. ഇത് വ്യക്തിപരമാണ്, നിങ്ങളും ദൈവവും തമ്മിലുള്ള യാത്രയാണ്. ഇനി ഇതിന്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിൽ ശരിയായതും സംഭവിക്കും, മോശമായതും സംഭവിക്കും. അതായത് തെറ്റായ ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യരുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അത് നിങ്ങൾ സ്വീകരിക്കരുത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇതുകൊണ്ട് പറഞ്ഞാൽ നിർത്താം. ഞാന് ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കി ഇനി ഞാൻ പഠിക്കുന്നില്ല. കാരണം എനിക്ക് ഇനി എനിക്ക് ഈശോയെ അറിഞ്ഞാൽ മതി. എനിക്ക് ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തില് ഒരു അടിച്ചു വരുന്ന ജോലിയാണെങ്കിലും ചെയ്ത് ഈശോയെ ശുശ്രൂഷ ചെയ്ത് ജീവിച്ചാൽ മതി. കാരണം എന്നോട് കരുണ കാണിച്ചത് അന്നും ഇന്നും ദൈവം മാത്രമാണ്. അപ്പൊ ഞാനത് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പഠിക്കണം പഠിക്കണം എന്നുള്ള ഒരു പ്രേരണ കിട്ടുവാണ്. അപ്പം ഞാൻ ബൈബിൾ തുറക്കുമ്പോഴും കിട്ടുവാണ് വെള്ളി മുടക്കി സ്വർണം മുടക്കി ജ്ഞാനം നേടണം. പിന്നെ ഞാൻ ഓരോ മനുഷ്യരിലൂടെയും എനിക്ക് ഇത് തന്നെ കിട്ടുവാണ്. അപ്പൊ പിന്നെ ഓക്കെ, എന്നാൽ ഈശോ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ പഠിക്കാം. അപ്പൊ എന്റെ ഉള്ളിലും പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോ നിർത്തിയതാണ്. പിന്നെ TTC ഒക്കെ ചെയ്ത്, പക്ഷെ ഞാൻ ഗ്രാജുവേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്, ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ ഈശോയെ അറിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും വേണ്ട. പക്ഷെ ഈ പ്രേരണ കാരണം ഞാൻ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചു. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞാൻ എനിക്ക് ആളുകളെ സഹായിക്കുന്ന എന്തെങ്കിലും കോഴ്സ് മതി എന്നാണ് വിചാരിച്ച. ഞാൻ BSW പഠിക്കാൻ വേണ്ടി, സോഷ്യൽ വർക്ക് പഠിക്കാൻ വേണ്ടി, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പൊ എനിക്ക് അഡ്മിഷൻ എടുത്തു തരാൻ ആരുമില്ല. ഒരാള് ഹെൽപ്പ് ചെയ്തിട്ടാണ്, അവനെ ബുദ്ധിമുട്ടിപ്പിക്കാനും പറ്റില്ല അധികം. എന്നാലും ഞാൻ അവനോട് ചോദിച്ചു, എനിക്ക് ചോദിക്കാനൊക്കെ മടിയാണ്. എന്നാലും ഹെൽപ്പ് ചെയ്ത് ഞാൻ അഡ്മിഷൻ എടുക്കാൻ നേരത്ത് ഈ BSW എന്നുള്ള കോഴ്സിന് അഡ്മിഷൻ ഇല്ല. ആ എന്തുകൊണ്ടാണ്? അവിടെ അത് എറർ കാണിക്കാണ്. പിന്നെയാണ് ഞാൻ സൈക്കോളജി എന്ന, പിന്നെ സൈക്കോളജിക്ക് എന്തിനുള്ള സൈക്കോളജിയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള. ഓക്കെ, എന്നാ അത് എടുക്കാന്ന് കരുതി അത് എടുത്തതാണ്. സോ ഇതില് ഉടനീളം ഞാൻ ദൈവത്തിന്റെ ഒരു പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇൻഡിവിജ്വലി എടുത്ത ഒരു തീരുമാനമല്ല, ഞാൻ പഠിക്കേണ്ടാന്ന് തീരുമാനിച്ചതാണ്. അതായത് എനിക്ക് അത്യാവശ്യം, ഞാൻ TTC കഴിഞ്ഞു, ഇനിയിപ്പോ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം, ഈശോയെ പ്രതി ഈശോ മതി, അവനെ സുവിശേഷം പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഞാൻ എത്തിയായിരുന്നു. പക്ഷെ ഇതൊക്കെ മറ്റൊരാൾക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ ഒരു കൗൺസിലിംഗ് കൂടി. അപ്പൊ ഞാൻ ഇങ്ങനെ കൗൺസിലിംഗ്മാരും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, പക്ഷെ എന്നെക്കാളൊക്കെ ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. നിത്യാരാധന ചാപ്പലിലും മദർ മേരി പരിശുദ്ധമ്മയായിട്ടൊക്കെ ഒത്തിരി ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അദ്ദേഹം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടി എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം ഞാന് ഈ ഇങ്ങനെ സൈക്കോളജി പഠിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പ്രശ്നമാ, സൈക്കോളജി പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിരീശ്വരവാദത്തിലേക്ക് പോകും. ഇതൊക്കെ ഈ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ നമ്മളെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇത് ഇനി പ്രശ്നമാണ് നാൻസി ചേച്ചി. പിന്നെ ഇനി ശുശ്രൂഷ ജീവിതം തിര നിങ്ങൾ ഇങ്ങനെയൊക്കെ, അതായത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് പിശാചി വരും, നിങ്ങളുടെ മക്കളൊക്കെ പിശാചി കൊണ്ടുപോകും, അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പിശാചിന്റെ ആക്രമണം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പേടിപ്പിച്ചു. ഒരു കൗൺസിലിംഗിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ആത്മാവിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് സമാധാനമാണ്. ഏതൊരു ആത്മീയ ഡൗവും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരണം. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുക കുറ്റബോധമാണ്. അത് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ കുറ്റബോധമല്ല, പാപബോധം തരും. ആ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നതിനോടൊപ്പം നിങ്ങൾക്കൊരു പ്രത്യാശയും വരും. അല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്നും ദൈവത്തിൽ നിന്നും വരില്ല. ദൈവം സ്നേഹമാണ്, ദൈവം ഭയമല്ല. നീ ഇങ്ങനെ ചെയ്താൽ നീ നശിച്ചു പോകും, നീ ഇങ്ങനെ ചെയ്താൽ നീ നിന്റെ കുട്ടി ഒരിക്കലും മക്കളെയൊക്കെ തൊടുക എന്ന് പറയുന്നു കഴിഞ്ഞാൽ അതൊക്കെ കരുണയില്ലാതെ കർത്താവല്ല, ഇത് കല്ലിനോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മനുഷ്യനോടാണ്. നിന്റെ മക്കള് നിങ്ങൾ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് യെസ് എനിക്ക് തെറ്റുപറ്റും ഉണ്ടെങ്കിൽ അതെന്റെ തലമുറയിലേക്ക് പോകും, ശരിയാണ്. പക്ഷെ അതിന്റെ ഒക്കെ ഇടയിൽ എന്റെ ദൈവം ഉണ്ടല്ലോ. ദൈവത്തിനെ വെറുക്കുന്ന ഒരാളെന്നല്ലല്ലോ ഞാൻ. അപ്പോ ആ ഒരു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ കൗൺസിലിംഗ് ചെയ്യുന്നൊരു കാര്യമാണ്, ആദ്യം ഇതൊക്കെ പറയും. പക്ഷെ മറ്റേ ആത്മാവിനെ വേദനിപ്പിക്കാൻ അവർക്ക് അവകാശമില്ല. അപ്പൊ അതുവരെ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റോട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയും. പക്ഷെ അവർ പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്യും. അപ്പൊ ശരിയല്ലാത്തൊരു കൗൺസിലിംഗ് ആണ് എനിക്കന്ന് കിട്ടിയത്. സൈക്കോളജി ഞാൻ പഠിക്കുന്തോറും ഞാൻ കരഞ്ഞിട്ടുണ്ട്, എനിക്ക് ഹൃദയം നിറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ എഴുതി വെച്ച എല്ലാ കാര്യവും എന്റെ കയ്യിൽ 300 രൂപ പോലും വിലയില്ലാതെ നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കുന്ന നിത്യജീവന്റെ വചനമായ വിശുദ്ധ ബൈബിളില് ഇതെല്ലാം മുൻകൂട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ ഒരു കമ്പാരി സ്റ്റഡിയാണ് നടത്തുന്നത്. അതായത് സ്പിരിച്വാലിറ്റി ആണ്, ആത്മീയതയാണ് ഏതൊരു ശാസ്ത്രത്തിന് മുകളിൽ നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് എന്റെ സൈക്കോളജി പഠനം എന്നെ സഹായിക്കുവാണ്. അതെന്നെ ദൈവത്തിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കല്ല. സോ എന്താണ് ഈ പറഞ്ഞ വ്യക്തിക്കാണ് തെറ്റുപറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നെ ഒരിക്കലും നിരീശ്വരവാദിയാക്കാൻ പോകുന്നില്ല. കാരണം ഇതെന്റെ വിളിയാ. സൈക്കോളജി എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ
ഇതെ വിളിയ മനഃശാസ്ത്രവും സ്പിരിച്വാലിറ്റിയും മിക്സ് ചെയ്തിട്ട് എത്രയോ വൈദികര് ഉപസാര കൂടുകളിൽ പോലും നിങ്ങൾക്ക് കാണാം അത് ഹെൽപ്പ് സൈക്കോളജി പ്രോബ്ലം ആണ് സ്പിരിച്വൽ പ്രോബ്ലം ആണെന്ന് വേറെ തിരിച്ചറിയണമെങ്കിൽ ഇത് രണ്ടും അറിഞ്ഞ ഒരു കൗൺസിലർ ആയിരിക്കണം അത്. അപ്പൊ ഇത് രണ്ടിലും എനിക്ക് ഈശോ അറിവ് തരുവാണ് എന്നിട്ട് നിങ്ങൾ വ്യക്തികളുടെ അടുത്തേക്ക് തന്നെ അയക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഇവിടെ ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റൊരു മൂന്നാമതൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള കാര്യമാണ്. ഓരോ സെക്കൻഡിലും എന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുക. ഇതെല്ലാം ഞാനിങ്ങനെ എഴുതി വെച്ച് മറ്റേ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. അപ്പൊ എന്താണ്, ഇത് ഞാനും എന്റെ കർത്താവും തമ്മിലുള്ള യാത്രയാണ് എന്നൊരു ബോധ്യം എനിക്ക് വേണം. ഇതിന് ഞാൻ ചിലപ്പോൾ വീഴുന്നുണ്ട്, എനിക്ക് ചില തെറ്റുകൾ പറ്റാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. ദൈവം ചെയ്തതല്ല, ഞാൻ തന്നെ ചെയ്തതാണ്. പക്ഷെ അങ്ങനെയല്ലാതെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരില്ല. ചില മനുഷ്യരെന്നെ റിജക്ട് ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്, ചില വേദനകൾ അനുവദിച്ചിട്ടുണ്ട്, ചില ഒരുപാട് വാതിലുകൾ എന്റെ മുമ്പിൽ ദൈവം അടച്ചു കളഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാൻ പരാജയപ്പെട്ട ആളെ കണ്ടിട്ടുണ്ട്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ വലിയ പ്രസംഗം പറയുന്ന ആളാ, ഒരു നന്ദി പ്രസംഗം പറയാൻ അറിയത്തില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാനും എന്റെ കർത്താവും തമ്മിലുള്ള ബന്ധത്തിലുള്ളതാണ്, അത് എന്റെ ജേണിയാണ്. സോ ഇത് വ്യക്തിപരമാണെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഇതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളും ദൈവം തമ്മിലുള്ളതാ. ചിലപ്പോൾ മണ്ടത്തരങ്ങൾ പറ്റും, നമ്മൾ ഒറ്റക്കൊരു യാത്ര പോകുമ്പോൾ മണ്ടത്തരം പറ്റും. നിങ്ങൾക്ക് ഗൈഡൻസ് വേണ്ടെന്നല്ല, നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ചിലപ്പം ഇതൊന്നും ശരിക്കും കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ഫാദറിനെ ഒന്നും ഇപ്പൊ കിട്ടാനില്ല. അപ്പൊ എന്താണ് ഞാനും എന്റെ കർത്താവും തമ്മില. ഇനി മണ്ടത്തരങ്ങൾ പറ്റുക, അതായത് ഒരു യാത്ര തനിച്ച് പോവാണ്, അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത യാത്രയാണ്. പലപ്പോഴും നമുക്ക് മണ്ടത്തരം പറ്റും. ഞാൻ സ്പിരിച്വൽ തോട്ടാന്ന് വിചാരിച്ച് മാനുഷികമായ മണ്ടത്തരങ്ങളുടെ പുറകെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്ത മണ്ടത്തരത്തിന് പോലും കർത്താവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എന്റെ ഉദ്ദേശശുദ്ധിയാണ് കർത്താവ് നോക്കുന്നത്. അവൾ അത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവൾ ഉദ്ദേശിച്ചത് നന്മയാണ്, ചെയ്തത് മണ്ടത്തരമാണ്. പക്ഷെ എന്നാലും ദൈവം എന്നെ അതിനും അനുഗ്രഹിച്ചിട്ടുണ്ട്. സോ ഇത് സ്പിരിച്വാലിറ്റി എന്നത് ഈശോയോട് കൂടെയുള്ള, ദൈവത്തോട് കൂടെയുള്ള ഒരു വ്യക്തിയുടെ യാത്രയാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതിനകത്ത് പലതും സംഭവിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു സമർപ്പണ മനോഭാവം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ സങ്കീർണമായിട്ട് തോന്നും. നിങ്ങൾ പലപ്പോഴും പലരും ഇട്ടിട്ട് പോകും. പിന്നെ ഇത് നിങ്ങളുടെ കോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയേ വരാൻ പറ്റൂ. ഞാൻ പലപ്പോഴും ഇട്ടിട്ട് പോകണം, ഇട്ടിട്ട് പോകാ, എനിക്ക് സാധാരണ ജീവിതത്തിലേക്ക് പോയാലോ, എവിടെ എത്തുന്നില്ലല്ലോ, ഈ ഒരു യൂട്യൂബ് ചാനൽ അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ എനിക്കിങ്ങനെ ചിന്ത വരുമ്പോ എനിക്ക് അങ്ങനെ പറ്റില്ല, എനിക്ക് പറ്റൂല. അതുകൊണ്ടാണ് എനിക്ക് മറ്റൊരു വഴി എനിക്ക് പറ്റൂല. ഞാനിത് ഇതിനു വേണ്ടി ജനിച്ച ആളാണ്, ഇതാണ് എന്റെ വിളി, അപ്പൊ എനിക്ക് ഇതേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഒരു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിലനിർത്തും. സോ വ്യക്തിപരമാണ് എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈശോയും തമ്മിലുള്ള യാത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.